സ്പീക്കർ ശ്രീരാമകൃഷ്ണന് സ്വന്തം പേര് ബാധ്യതയാവുകയാണ്. ഈ പേര് കാരണം ചോദിച്ചില്ലെങ്കിലും ബി ജെ പിയുടെ ഒ രാജഗോപാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകി. നിയമസഭയിൽ സ്പീക്കറെ കാണുമ്പോഴെല്ലാം ദൈവത്തെ പോലെ തൊഴുന്ന രാജേട്ടൻ കരുതും പോലെ അല്ല സ്പീക്കർക്ക് ഈ പേര് ലഭിച്ചത്. ഒരു നാമം ഒരു കലാപമാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട് വരികയാണ്. മലയാള സിനിമയുടെ സുഹൃതങ്ങളിൽ ഒന്നായ കമലിൻ്റെ പേര് ഒരു ദിവസം കൊണ്ട് കമാലുദ്ദീൻ എന്നായി മാറുകയാണ്. എൻ്റെ പേര് എനിക്ക് ബാധ്യതയായി മാറുന്ന ഒരു കാലവും വരികയാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു പുണ്യാളൻ, അത് പറയരുതിട്ടാ. ഒരു പേരിലാ ഞാൻ ഇരുന്ന് പോയ സംഗതി ഫ്ലാഷ് ബാക്കാ. ശ്രീരാമനെ സംബന്ധിച്ച് ധർമ്മത്തിന്റെ ആൾ രൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ധർമ്മം സ്ഥാപിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുള്ളത്. ഈ എല്ലാ പേരുകളും കൂടി ചേർന്നാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ജനിച്ചത് ഒരു ശിശുദിനത്തിലാണ്. എൻ്റെ പിതാവ് എനിക്ക് പേരിടാൻ നിശ്ചയിച്ചത് അല്ലെങ്കിൽ പേരിട്ടത് ജവഹർ എന്ന്. പക്ഷെ പിന്നീട് വീട്ടുകാരുടെ എന്താ പറയുക, ഈ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അഭിമാനബോധം കൊണ്ട് ഈ പേര് മാറി. രാമൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ ആ പേര് ഓർമ്മിക്കപ്പെടണമെന്ന് പിതാവിൻ്റെ വംശത്തിലുള്ളവർ തീരുമാനിച്ചു. സത്യമാണോ ഈ പറയുന്നത്? പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലായിരുന്നു കൃഷ്ണനായരുടെ ഹോട്ടൽ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു. പിന്നീട് പാർട്ടിയുമായിട്ടൊക്കെ തെറ്റിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേര് വേണമെന്ന് അമ്മയുടെ വീട്ടുകാർക്ക് ആഗ്രഹമുണ്ടായി. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അങ്ങനെ ഇത് ജോയിൻ്റ് ആയി. അല്ലാതെ രാജഗോപാൽ പറഞ്ഞ മാതിരി. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അപ്പൊ അതിനൊരു എന്താ പറയുക, ഒരു പ്രിപ്പസിഷൻ വേണം കൂട്ടും. അതിന് ശ്രീകുട്ടി. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ആശ്വസിക്കാൻ വരട്ടെ. ആളുകളുടെ നിലപാടുകളെ അവരുടെ പേരുമായി ചേർത്ത് വായിക്കുന്ന അപകടം പിടിച്ചൊരു ട്രെൻഡ് സമൂഹത്തിൽ രൂപപ്പെട്ടു വരുമ്പോഴാണ് പേരിലെ നിരപരാധിത്വം വെളിപ്പെടുത്തി സ്പീക്കറെപ്പോലെ ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നത്. വക്രദൃഷ്ടി തൽക്കാലം അവസാനിപ്പിക്കാം. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.